മലപ്പുറം മുണ്ടുപറമ്പിൽ നാല് പേരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശി സബീഷ്, ഭാര്യ ഷീന, മക്കളായ ഹരിഗോവിന്ദ്, ശ്രീവർദ്ധൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജംഷീർ ചേരുകയാണ്. ജംഷീർ, നാല് പേരെയാണ് ഇപ്പോൾ ഒരു വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ? എന്താണ് മരണകാരണം? എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാണോ? അനുജ, കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. മലപ്പുറത്ത് മുണ്ടുപറമ്പ് എന്ന സ്ഥലത്ത് മൈത്രി നഗറിലാണ് വാടക വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ രണ്ടു മക്കളും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിച്ചത് സുബീഷാണ്. സുബീഷ് കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശിയാണ്. സുബീഷിന്റെ ഭാര്യ ഷീന, അതോടൊപ്പം മക്കളായ 6 വയസ്സുള്ള ഹരിഗോവിന്ദും 2.5 വയസ്സുള്ള ശ്രീവർദ്ധനുമാണ് മരിച്ചിട്ടുള്ളത്. മക്കൾക്ക് വിഷം കൊടുത്ത ശേഷം ഭാര്യയും ഭർത്താവും ഷീനയും സുബീഷും തൂങ്ങി മരിച്ചു എന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം. സുബീഷ് മലപ്പുറത്തെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ മാനേജരായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വിഷം നൽകിയ ശേഷമാണ് തൂങ്ങി മരിച്ചതെന്നാണ് സൂചന. രണ്ട് മുറികളിലെ ഫാനുകളിലായിട്ടായിരുന്നു സുബീഷിന്റെ മൃതദേഹവും അതുപോലെ തന്നെ ഷീനയുടെ മൃതദേഹവും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുബീഷിന്റെ മൃതദേഹം കണ്ടെത്തിയ മുറിയിലെ കട്ടിലിലാണ് 2.5 വയസ്സുള്ള ശ്രീവർദ്ധന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഹരിഗോവിന്ദന്റെ മൃതദേഹം നിലത്തുള്ള ഒരു മെത്തയിലായിരുന്നു. കണ്ണൂർ മുയ്യം സ്വദേശിനിയാണ് ഷീന. ഷീനയെ ഫോൺ വിളിച്ചിട്ട് കിട്ടാതായതോടെ ബന്ധുക്കളാണ് രാത്രി 11 പോലീസിൽ പരാതി നൽകിയത്. ഇതനുസരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മരണം തിരിച്ചറിഞ്ഞത്. കണ്ണൂരിലെ SBI ബാങ്കിൽ മാനേജരായി കഴിഞ്ഞ ദിവസം ഷീന ചുമതലയേറ്റിരുന്നു. 6 വയസ്സുള്ള ഹരിഗോവിന്ദ് മലപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയുമാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മലപ്പുറം SI വി ജിഷലിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം അന്വേഷിക്കുന്നത്. പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹങ്ങൾ വീട്ടിൽ നിന്നും ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, വ്യക്തമാണ് ജംഷീർ. മലപ്പുറം മുണ്ടുപറമ്പിലെ ഒരു വീട്ടിൽ 4 പേരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഉള്ള വിശദാംശങ്ങളാണ് നൽകിയത്. ജംഷീറാണ് മലപ്പുറത്തു നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിക്കെതിരായ